ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഇപ്പോഴും ഒരു ദിവസം നമുക്ക് അവധിയാണ് എങ്കിൽ കൂടിയും ആളുകൾ ഇന്നലെ മാർക്കറ്റിലുണ്ടാക്കിയ സീവിയർ ആയിട്ടുള്ള ഒരു ഫോള്, അത് തന്നെയാണ് നമ്മൾ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു സിംഗിൾ ഡേ 1000 പോയിൻറ്റിൻ്റെ ഫോളാണ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം യുഎസ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഉണ്ടായ ഒരു ഫോളാണ് എന്നതാണ്. കാരണം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് 3 ജർമ്മൻ, യുകെ, ഫ്രാൻസ് മാർക്കറ്റ് 3 റെഡിലാണ് അടച്ചിട്ടുള്ളതെങ്കിൽ കൂടിയും വലിയ രീതിയിൽ ഫോളായിട്ടില്ല, സ്ട്രൈറ്റ്ലി റെഡിൽ മാത്രം അടച്ചു. യുഎസ് മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡോ ജോൺസ് നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്ത സമയത്തിൽ ഉടനീളം റെഡിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഡോ ഇന്നലെ ഗിരിയിൽ അടച്ചു. നാസ്ഡാക്ക് ആവട്ടെ സ്ലൈറ്റ്ലി റെഡിൽ മാത്രമാണ് അടച്ചിട്ടുള്ളത്. അതായത് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ഫോളാണ് എന്ന് വേണം പറയാൻ. ഇനി എഫ് ഐ സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നലെ എഫ് ഐ സി 2300 കോടി രൂപയുടെ സെല്ല് നടത്തി. ഡി എ സി 1300 കോടി രൂപയുടെ സെല്ല് ബൈ നടത്തി. അതായത് ഡിഫറൻസ് ഉള്ളത് ഏകദേശം 1000 കോടി രൂപയാണ്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത് റീറ്റെയിലേഴ്സ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സീവിയർ ആയിട്ടുള്ളൊരു സെല്ല് ഓഫാണ്, എസ്പെഷ്യലി അദാനി സ്റ്റോക്കുകളിൽ. എല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുമുമ്പായിട്ട് നമുക്കൊരു ഒരു ടെലഗ്രാം ചാനലുണ്ട്. മാർക്കറ്റ് സമയത്ത് മാക്സിമം ന്യൂസുകൾ നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള ബിസ്മേജ് ട്രേഡിംഗ് എന്ന് പറയുന്ന ചാനലിൽ ജോയിൻ ചെയ്യുക. മറ്റുള്ള ന്യൂസുകൾ എല്ലാം തന്നെ നമുക്ക് അവിടെ കിട്ടും. ഇനി നമുക്ക് ആദ്യമായിട്ട് ഇപ്പോഴുള്ള ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏഷ്യൻ സൈഡിൽ നിന്നും നമുക്കറിയാവുന്ന പോലെ തന്നെ ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റും ക്ലോസ് ആണെങ്കിൽ കൂടിയും ഇന്ന് ഓപ്പണായ ഏഷ്യൻ മാർക്കറ്റ് വലിയ രീതിയിലൊന്നും ഫോളായിട്ടില്ല. ജപ്പാൻ മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി റെഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് 3 ഗ്രീനിൽ തന്നെയാണ് ട്രേഡിംഗ് തുടരുന്നത്. ജർമ്മൻ, യു കെ, ഫ്രാൻസ് മാർക്കറ്റ് ഇപ്പോൾ ഗ്രീനിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമുള്ളത് നിഫ്റ്റി 17979 വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ ഏകദേശം 10000 റേഞ്ചിലൊക്കെ പോയിണ്ടായിരുന്നു. അതായത് ഇന്നലെ കണ്ടിട്ടുള്ള ആ ഒരു സീവിയർ സെല്ല് ഓഫിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുന്നില്ല. അത് ഇന്നലത്തോടെ കൂടിയിട്ട് ആ ഒരു അതിൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഏറെക്കുറെ മാറി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വിശദമായിട്ടുള്ള സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ഒരു ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക. ഒരു സമയപരിധി ഇല്ലാതെ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടുള്ളത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ന്യൂസാണ്. തുടർച്ചയായിട്ട് ഏകദേശം ഒരു 6 തവണയാണ് ടാറ്റ മോട്ടേഴ്സ് അവരുടെ Q3 അല്ലെങ്കിൽ അവരുടെ ക്വാർട്ടർ റിസൾട്ട്, Q3 അല്ല, അവരുടെ ക്വാർട്ടർ റിസൾട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർ റിസൾട്ട് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ തവണ ടാറ്റ മോട്ടേഴ്സ് എല്ലാ ആളുകളെയും ഞെട്ടിച്ചു. ഈ തവണ 2958 കോടി രൂപയാണ് അവർ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുള്ളത് 1516 കോടി രൂപയുടെ നെറ്റ് ലോസ് ആയിരുന്നു. അതായത് ഈ തവണ കഴിഞ്ഞ വർഷം ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഈ തവണ 2500 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ തന്നെ ടാറ്റ മോട്ടേഴ്സിന് അവരുടെ ബാധ്യതയാണ് എന്ന് എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ JLR സെയിൽസിൽ മാത്രമേ ഏകദേശം ഒരു 22% ഒരു അപ്സൈഡ് കണ്ടു. കൂടാതെ തന്നെ അവരുടെ സെയിൽസും മറ്റുള്ള എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കണ്ടു. നമ്മൾ ടാറ്റ മോട്ടേഴ്സിനെ കുറിച്ചൊക്കെ എല്ലാ ദിവസവും 5 ഉണ്ടെങ്കിൽ 4 ടാറ്റ മോട്ടേഴ്സിൻ്റെ ന്യൂസ് നമ്മൾ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നതാണ്. ഇനി അതുപോലെ തന്നെയുള്ളൊരു ന്യൂസാണ് ഫാർമ സെക്ടറിൽ ഉള്ളൊരു ഡോക്ടർ റെഡ്ഡി എന്ന് പറയുന്ന കമ്പനി. ഈ ഒരു കോവിഡ് പിൻവാങ്ങിയതിന് ശേഷം ഫാർമ സെക്ടറാണ് ഈ ഒരു സമയത്ത് കണ്ടിട്ടുള്ള ഏറ്റവും സീവിയർ സെല്ല് ഓഫ് ഉണ്ടായിട്ടുള്ളത്. ഫാർമ സെക്ടറെല്ലാം തന്നെ, ഒട്ടുമിക്ക ഫാർമ സെക്ടറെല്ലാം തന്നെ 52-week ലോയിലെയും താഴെയാണ്. എന്നാൽ ഡോക്ടർ റെഡ്ഡി വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് 77% അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് കണ്ടിട്ടുള്ളത്. 706 കോടി രൂപയിൽ നിന്ന് 1247 കോടി രൂപയിലേക്ക് അവരുടെ അറ്റാദായം ഉയർത്തി. റെക്കോർഡ് സെയിൽസാണ് ഡോക്ടർ റെഡ്ഡി കരസ്ഥമാക്കിയത്. ഏകദേശം 6770 കോടി രൂപയാണ് അവരുടെ സെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഗോൾഡിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ പവന് സംസ്ഥാനത്ത് 320 രൂപ വർദ്ധിച്ച് 42480 എന്ന നിലയിലേക്കാണ് ഗോൾഡ് പോയിട്ടുള്ളത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1941
$1 പെർ ഔൺസിനുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്കും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഗോൾഡ് ഞാൻ സെല് ചെയ്തതിന് ശേഷം അതിശക്തമായിട്ട് മുകളിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. പക്ഷേ ഗോൾഡ് സ്ലൈറ്റ്ലി ഒന്ന് ഇടിയാനായിട്ട് കാത്തിരിക്കുകയാണ് അടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് വേണ്ടിയിട്ട്. ഇനി ആദാനി സ്റ്റോക്കുകളാണല്ലോ ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ള ചൂടൻ ചർച്ചകളായിട്ട് ഉള്ളത്. ഹിൻഡൽബർഗ് നടത്തിയിട്ടുള്ള അവരുടെ റിപ്പോർട്ട്, അവരുടെ സർവേയുടെ ഭാഗമായിട്ട് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് അനലിസ്റ്റ് കമ്പനിയാണ് ഈ ഒരു ഹിൻഡൽബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദാനി സ്റ്റോക്കുകൾ കൃത്രിമർത്ഥമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ആദാനി സ്റ്റോക്കുകളുടെ PE നോക്കുകയാണെങ്കിൽ അവർ അർഹിക്കുന്നതിനേക്കാളും വളരെ ഉയർന്ന രീതിയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാതെ തന്നെ ട്രേഡ് തുടരുന്നത് എന്നുള്ള ആരോപണം അലിഗേഷനാണ്. കോടതിയിൽ ഇത് തെളിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അദാനിയുടെ CFO ഇന്നലെ അത് നിഷേധിച്ചു. പക്ഷേ ഈ ഒരു ഹിൻഡൽബർഗ് നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ, അതായത് സമീപകാലത്ത് ഇവർ കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം പ്രസക്തിയുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. പ്രധാനമായിട്ടും 2020 കാലഘട്ടത്തിൽ ഇവർ 3 റിപ്പോർട്ടുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് നിക്കോളാസ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചും, 2 വിൻസ് ഫിനാൻസ് കമ്പനിയെ കുറിച്ചും, 3rd ജീനസ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചും. ഈ റിപ്പോർട്ടുകളും വളരെയധികം ശരിയായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളായിരുന്നു. ഇതിൽ വിൻസ് ഫൈനാൻസ് എന്ന കമ്പനി US ബേസ്ഡ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ചൈനയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ചൈനയിൽ ഉള്ള ഈ ഒരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ഇവിടെ പേയ്മെൻറ്റ് ഡിഫോൾട്ട് വരുത്തി എന്നുള്ളൊരു ന്യൂസ് ആദ്യമായിട്ട് ഈ ഒരു ഹിൻഡൽബർഗ് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ചൈനയുള്ള ഈ ഒരു കമ്പനി ബാങ്ക്റപ്റ്റായി. ഈ ഒരു വിൻസ് ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനി US നാസ്ഡാഗിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയായിരുന്നു, അവിടെ നിന്ന് ഡീലിസ്റ്റ് ചെയ്തു. അതിനർത്ഥം ആളുകൾ പറയും പോലെ തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു ഹിൻഡൽബർഗ് എന്ന് പറയുന്ന കമ്പനിയുടെ റിപ്പോർട്ടിൽ. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകണം, പക്ഷെ അത് സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് ഇപ്പോഴും ഒരു ആരോപണമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ച് വേറെ റിപ്പോർട്ടോ അല്ലെങ്കിൽ ന്യൂസോ മറ്റോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹിൻഡൽബർഗ് എന്ന് പറയുന്ന റിസർച്ച് അനലിസ്റ്റ് കമ്പനി വെറുതെ അലിഗേഷൻ പറയുന്ന ഒരു കമ്പനിയല്ല എന്നുള്ളതാണ് അവരുടെ പൂർവകാല സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നിലവിലെ അദാനി സ്റ്റോക്കുകളെല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഒന്ന് മനസ്സിൽ ഓർക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒട്ടുമിക്ക ടെക് സ്റ്റോക്കുകളെല്ലാം തന്നെ ആളുകളെ പിരിച്ചുവിടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതൊരു പുതിയ ഇല്ലാത്ത വാർത്തയാണ്. ഇനി പുതിയതായിട്ട് ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നത് ഏത് കമ്പനിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. IBM എന്ന് പറയുന്ന കമ്പനിയാണ് പുതിയതായിട്ട് ആളുകളെ പിരിച്ചുവിടുന്നത്. 3000 പേരെയാണ് പിരിച്ചുവിടുന്നത്. കൂടാതെ ഗൂഗിൾ ഏകദേശം 12,000 പേരെ പിരിച്ചുവിട്ടതിന് പിന്നാലെ സാലറി ഇവർ കുറയ്ക്കാനായിട്ടും കമ്പനി തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് ആഗോള ടെക് കമ്പനികൾ മാന്ദ്യം വരും എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ആളുകൾ പിരിച്ചുവിടുന്നതും ഇത്തരത്തിലുള്ള ഇവരുടെ നടപടിക്രമങ്ങളും. ഇനി അടുത്തുള്ള കമ്പനി കഫേ കോഫിഡേ എന്ന് പറയുന്ന കമ്പനിയാണ്. വളരെയധികം ബിസിനസ് ആളുകൾക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു കമ്പനിയാണ് കഫേ കോഫിഡേ. ഇവിടെ CEO ആയിരുന്ന VJ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന അദ്ദേഹം 2019 കാലഘട്ടങ്ങളിൽ കമ്പനി വളരെയധികം കടബാധ്യതയാണ് എന്നുള്ള കാരണം കൊണ്ട് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തു. ഇതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മാളവിക ഹെഡ്കെ ഈ കമ്പനിയെ ഏറ്റെടുത്തു. 2011 കാലഘട്ടങ്ങളിൽ 1000 ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ ഏകദേശം 500 ഔട്ട്ലെറ്റാണ് ഉള്ളത്. അതായത് കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, 7,000 crore ഉണ്ടായിരുന്ന കടബാധ്യത. ഈ പുതിയ CEO അതായത് VJ സിദ്ധാർത്ഥിൻ്റെ വൈഫ് മാളവിക ഹെഡ്കെ ഏറ്റെടുത്തതിന് ശേഷം കടബാധ്യത 7,000 crore നിന്ന് 1,300 crore ഇവിടെ ലോസ് കുറച്ച് കമ്പനീനെ വളരെ ശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് ഇന്ത്യയിലെ ഒട്ടുമിക്ക യങ്സ്റ്റേഴ്സും എല്ലാം തന്നെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു കഥയാണ് കഫേ കോഫിയുടെ ഉള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ ന്യൂസിലുള്ളത് കഫേ കോഫിയുടെ കുറിച്ചൊരു സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. SEBI ഇവർക്ക് 25 crore പിഴ ചുമത്തി എന്നുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇവർ കുറച്ച് എമൗണ്ടുകളെല്ലാം തന്നെ പെൻഡിങ് ഉണ്ടായിരുന്നു. ഈ എമൗണ്ട് ഡിഫോൾട്ട് വരുത്തിയത് കൊണ്ടാണ് SEBI 25 crore പിഴ ചുമത്തിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പായിട്ടുള്ളൊരു ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഈ ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിഗ് ബസാർ, സെൻട്രൽ ബസാർ തുടങ്ങിയ റീറ്റെയിൽ കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ്. അടുത്തിടെ ഈ ഒരു ഫ്യൂച്ചർ ഗ്രൂപ്പ് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്
റൈൻസ് റീറ്റെയിൽ ഈ ഒരു ഫ്യൂച്ചർ ഗ്രൂപ്പിൽ അക്വിസിഷൻ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസും ആമസോൺ ഇതിനെതിരെ രംഗത്ത് വന്നതും സിംഗപ്പൂർ ആർബിട്രേറ്ററി കോർട്ടിൽ നിലവിൽ കേസ് നടക്കുന്ന ഒരു കമ്പനിയാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കുള്ള ന്യൂസ് അതല്ല, ഇപ്പോൾ ഉള്ള ന്യൂസ് ഇവരുടെ ആദ്യകാലത്ത് 2007 കാലം തൊട്ട് ഫ്യൂച്ചർ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഈ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ സഹസ്ഥാപനം കിഷോർ ബിയാനി റിസൈൻ ചെയ്തു എന്നുള്ളൊരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസ് ഇപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് കൂടുതൽ സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. ആദ്യമായിട്ടുള്ളത് ടാറ്റ സ്റ്റീൽ ലോങ്ങിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസാണ്. ഇവർ 104 crore rupees പ്രോഫിറ്റിൽ നിന്നും 237 crore rupees ഇത്തവണ ലോസ് റിപ്പോർട്ട് ചെയ്തു. ബ്ലൂ ഡാർട്ട് എന്ന് പറയുന്ന ലോജിസ്റ്റിക് കമ്പനി 123 crore rupees നിന്ന് ഇവർ 88 crore rupees ഇവരുടെ പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ളൊരു ന്യൂസ്. വി എസ് ടി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്, 82 crore rupees നിന്ന് 79 crore rupees പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ള ന്യൂസ്. സിയറ്റ് കമ്പനി 20 crore rupees ലോസിൽ നിന്ന് 35 crore rupees പ്രോഫിറ്റിലേക്ക് അവർ വളരെ നല്ലൊരു റിസൾട്ട് കൊണ്ടുവന്നു. ചെന്നൈ പെട്രോ കമ്പനി ഇവർ 27 crore rupees നിന്ന് 143 crore rupees ഇവരുടെ നല്ലൊരു പ്രോഫിറ്റ് കരസ്ഥമാക്കി. അമരരാജ ബാറ്ററി 145 crore rupees ലോസിൽ നിന്ന് 222 crore rupees പ്രോഫിറ്റിലേക്ക് കമ്പനി ഉയർന്ന അറ്റാദായം രേഖപ്പെടുത്തി. ടാറ്റ ലക്സി കമ്പനി ഇവർ 150 crore rupees ലോസിൽ നിന്ന് 195 crore rupees പ്രോഫിറ്റിലേക്ക് അറ്റാദായം ഉയർത്തി. ഡി എൽ എഫ് റിയാലിറ്റി കമ്പനി വളരെ നല്ലൊരു റിസൾട്ട്, 380 crore rupees ലോസിൽ നിന്ന് ഡി എൽ എഫ് ഏകദേശം 519 crore rupees അറ്റാദായം ഉയർത്തി. ഡിക്സൺ ടെക് കമ്പനി 77 നിന്ന് 59 crore rupees പ്രോഫിറ്റ് കുറഞ്ഞു. വി ഐ പി ഇൻഡസ്ട്രീസ് 33 നിന്ന് 44 crore rupees ഇവിടെ അറ്റാദായം വർദ്ധിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിലുള്ളത്. ഇനി നാളെ രാവിലെ 8 o'clock നമ്മളുടെ ന്യൂസായിട്ട് നമുക്ക് എത്താം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.